കെ പി സി സി നേതൃയോഗത്തിൽ നിന്നും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. ഇന്ന് ചേർന്ന സമ്പൂർണ്ണ നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ചെന്നിത്തല ഡൽഹിയിലേക്ക് പോയി. നേതൃയോഗത്തിൽ അരങ്ങേറുന്ന വിഴുപ്പലക്കലിൻ്റെയും പിള്ളേരുകളുടെയും ഭാഗമാകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തല വിമാനം കയറിയതെന്നാണ് വിശ്വസ്തർ തന്നെ പറയുന്നത്. ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന, അതിനായുള്ള അന്തിമ പട്ടിക തീർപ്പാക്കുന്ന ഘട്ടത്തിൽ മാത്രം സംസ്ഥാനത്ത് ഇടപെട്ടാൽ മതിയെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. കെ മുരളീധരനെ അപമാനിച്ച സംഭവവും തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ അരങ്ങേറിയ സംഘർഷം, പാർട്ടി പുനഃസംഘടന, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ സംസ്ഥാനത്തെ പ്രതിഷേധം തണുത്തുപോയത് തുടങ്ങിയ പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇതെല്ലാം നേതൃയോഗം കലുഷിതമാക്കുകയും ചെയ്തു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ചെന്നിത്തല മാറി നിന്നത്. ഡി സി സി ഓഫീസിൽ വെച്ച് തന്നെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി സെക്രട്ടറി തമ്പാനൂർ സതീഷ് ഇന്നലെ തന്നെ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എം പിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്ഥിരം കുറ്റവാളികളായി ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്നും ആരോപണമുണ്ട്. കെ പി സി സി സംഘടിപ്പിച്ച വൈക്കം സത്യാഗ്രഹം 100-ാം വാർഷികാഘോഷ പരിപാടിയിൽ കെ മുരളീധരനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തത് യോഗത്തിൽ ചർച്ചയായി. മുരളീധരനൊപ്പം ശശി തരൂരും ഉണ്ടായിരുന്നു. ഇവർ സത്യാഗ്രഹ വാർഷിക പരിപാടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കെ പി സി സി മുൻ പ്രസിഡന്റുമാരായ വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരുടെ പിന്തുണയും തേടിയിരുന്നു. പാർട്ടി പുനഃസംഘടന നീണ്ടുപോകുന്ന വിഷയം നേതൃയോഗം കലുഷിതമായി. മിക്ക എം പിമാർക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പുനഃസംഘടന നടപടികളിലാണ് താൽപ്പര്യം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെ തുടർന്ന് രാജ്യത്താകെ പ്രതിഷേധം ഉയർന്നപ്പോഴും കേരളത്തിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപം ഒരു വിഭാഗം ഉയർത്തി. പ്രതിഷേധത്തിൻ്റെ പേരിൽ അനാവശ്യ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് അവമതിപ്പ് ഉണ്ടാക്കിയതായാണ് പൊതുവികാരം. ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ അവസരം സംസ്ഥാന സർക്കാരിനെയും കേരള പോലീസിനെയും കുറ്റപ്പെടുത്താനുള്ള ആയുധമാക്കിയ പ്രതിപക്ഷ നേതാവിനെതിരെയും വിമർശനമുയർന്നു. ഏതായാലും രമേശ് ചെന്നിത്തല പങ്കെടുക്കാതെ ഓടിയൊളിച്ചു.